എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ മട്ടൺ മപ്പാസ് തയ്യാറാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലയ്ക്ക, 2 ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 വലിയ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സവാളയാണ് ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 വലിയ പച്ചമുളക് കീറിയതും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയുമാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ ശേഷം വേണം ഇതിലേക്ക് തക്കാളി ചേർക്കാനായിട്ട്. അപ്പം ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 1 തക്കാളിയാണ് ചേർക്കുന്നത്. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് ആ തക്കാളിയുമായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഒരു അല്പസമയത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. ഇത് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കിലോ മട്ടനാണ് ചേർക്കേണ്ടത്. അപ്പോൾ മട്ടൻ ചേർത്തിട്ട് 2 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ 1/2 കിലോ മട്ടൻ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 2 മിനിറ്റോളം ഞാനിപ്പോൾ ദേ ഇത് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ മസാലയും ആ മട്ടനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2/2 പാലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് 2/2 പാല് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ വിസില് ഹൈ ഫ്ലെയിമിൽ വെച്ച് വന്ന ശേഷം 13 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ മൊത്തത്തിൽ 8 വിസിലാണ് വന്നിട്ടുള്ളത്. പ്രഷർ പോയ ശേഷമാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണ്ട, ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസില് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പ്രഷർ പോയ ശേഷമാണ് വീണ്ടും ഞാനിവിടെ കുക്കർ തുറന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങെല്ലാം ദേ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് ചേർക്കുന്നത്. ഈ 1/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ദേ നമ്മുടെ മട്ടൺ മപ്പാസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതിന് പകരം 1 ടേബിൾ സ്പൂൺ സവാളയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ 2 ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൺ മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള മട്ടൺ മപ്പാസ് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.